എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീകലയാണ്. ലവ് മൈ പ്ലാന്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക്, സെയിൽസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വീഡിയോയിൽ ഇടുന്ന പ്ലാന്റ്സ് നിങ്ങൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എല്ലാ പ്രാവശ്യം ചെയ്യാറുള്ളത് പോലെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എൻ്റെ വാട്സപ്പ് നമ്പറിൽ, എൻ്റെ പുതിയ വാട്സപ്പ് നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. പിന്നെ നമ്മളുടെ പേയ്മെന്റ് മോഡ് ഗൂഗിൾ പേ ആണ്. പിന്നെ അക്കൗണ്ട് ഡീറ്റെയിൽസ് വേണം എന്നുള്ളവർക്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് തരുന്നതാണ്. പിന്നെ നമ്മൾ കൂടുതലായിട്ടും DTDC കൊറിയർ വഴിയാണ് അയക്കുന്നത്. പിന്നെ സ്പീഡ് പോസ്റ്റിൽ വേണം എന്നുള്ളവർക്ക് സ്പീഡ് പോസ്റ്റ് വഴി അയച്ചു കൊടുക്കാം. കൂടുതൽ നമ്മൾ DTDC വഴിയാണ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ ഇതൊക്കെ കൺഫേം ചെയ്തിട്ട് അഡ്രസ്സ് അയച്ചു തരുമ്പോൾ എനിക്ക് കോൺടാക്ട് നമ്പർ, പിൻകോഡ് അതെല്ലാം കൃത്യമായിട്ട് എനിക്ക് അയച്ചു തരണം. ഞാൻ ചോദിക്കും, ചോദിച്ചില്ലെങ്കിൽ കൂടിയും നിങ്ങളത് എനിക്ക് അയച്ചു തരാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. പിന്നെ പറയാനുള്ളത്, നമ്മൾ പ്ലാൻസിൻ്റെ എമൗണ്ട് പ്ലസ് എക്സ്ട്രാ ഒരു കൊറിയർ ചാർജ് കൂടെ വരുന്നുണ്ട് കേട്ടോ. പലർക്കും അതറിയില്ല. പിന്നെ പലർക്കും അറിയാത്തൊരു കാര്യം, DTDC കൊറിയർ സർവീസ് ഒരു 99% ഹോം ഡെലിവറി ചെയ്യുന്നില്ല. നിങ്ങളുടെ തൊട്ടടുത്തുള്ള ടൗണിൽ വരുമ്പോൾ അവർ നിങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾ പോയി കളക്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. കുറേ ആളുകൾക്ക് അതറിയാം, പക്ഷേ അറിയാത്ത കുറച്ച് പേരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. പിന്നെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ തരുന്ന എല്ലാ സപ്പോർട്ടും എനിക്ക് വലിയ സന്തോഷമാണ്. പിന്നെ ഇടുന്ന ഓരോ കമൻറ്റും ലൈക്കും ഞാനിങ്ങനെ നോക്കും, ഓ അതിനെത്ര ലൈക്ക് കിട്ടി, ഇതിനെത്ര ലൈക്ക് കിട്ടി എന്ന് നോക്കും. അപ്പോൾ ഓരോ ലൈക്കും ഓരോ കമൻറ്റും എനിക്ക് പുതിയ ഓരോ വീഡിയോസ് ഇടാനുള്ള പ്രചോദനമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ യൂട്യൂബൊക്കെ എനിക്ക് എൻ്റെ ഒരു പുതിയ എക്സ്പീരിയൻസ് ആണ്. ഞാനിതിന് മുമ്പ് യൂട്യൂബ് അധികം വാച്ച് ചെയ്തിരുന്ന ഒരാളോ അങ്ങനെയൊന്നും അല്ല. പക്ഷെ ഇപ്പോഴാണ് ഞാനിതൊക്കെ ശ്രദ്ധിക്കുന്നത്. എൻ്റെ വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങിയതുകൊണ്ട് അതിന് ശേഷമാണ് ഞാൻ കൂടുതലിപ്പോൾ യൂട്യൂബും മറ്റ് വീഡിയോസൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ തരുന്ന ഓരോ കമൻറ്റിനും ലൈക്കിനും എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കുകയാണ്. എൻ്റെ ഒരു അനുഭവം വന്നപ്പോൾ ഞാനതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. പിന്നെ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണണമെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ എൻ്റെ മറ്റ് വീഡിയോസ് വരുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ, എന്നെ മിസ് ചെയ്യാതിരിക്കുകയുള്ളൂ. അപ്പോൾ പലരും പറയാറുണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, പക്ഷേ എന്തുകൊണ്ടാണ് വീഡിയോസ് വരുമ്പോൾ കാണാറില്ല, അപ്പോൾ വീഡിയോസ് ഇടുന്നില്ല എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഞാൻ ഒന്നരാടം, മിനിമം ഒന്നരാടം വീഡിയോസ് ഇടുന്നുണ്ട്. ചില ദിവസങ്ങളിൽ ഡെയിലി ഇടാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ മിനിമം ഞാൻ ഒന്നരാടം വീഡിയോസ് ഇടാറുണ്ട്. അപ്പോൾ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾ ആ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് വളരെ ലോ റേറ്റിലുള്ള പ്ലാന്റ് തുടങ്ങിയുള്ള പ്ലാന്റ്സാണ് ഉള്ളത്. പിന്നെ അതേപോലെ ഇൻഡോർ പ്ലാന്റ്സ്, ഔട്ട്ഡോർ പ്ലാന്റ്സ്, ഹാങ്ങിങ് ഫ്ലവറിങ്, അങ്ങനെ ഒട്ടുമിക്ക പ്ലാന്റ്സ് എൻ്റെ കയ്യിൽ ഇപ്പോൾ നിലവിൽ കൊടുക്കാനുള്ളതെല്ലാം. ചില സമയത്തൊക്കെ ഞാൻ ഒട്ടുമിക്ക ചിലതൊക്കെ മാറ്റി വെക്കാറുണ്ട്, അത് പിന്നെ സെയിൽസിന് ഇടാലോ എന്ന് കരുതിയിട്ട്. അപ്പോൾ ഈ പ്രാവശ്യം, കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു ജെന്യുവൻ ആയിട്ടുള്ള എന്ന് വെച്ചാൽ ഫുൾ സെയിലായിട്ടുള്ളൊരു വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ എല്ലാ എൻ്റെ കയ്യിലിപ്പോൾ നിലവിൽ കൊടുക്കാനുള്ളതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സെയിൽസ് വീഡിയോ ആണ്. അപ്പോൾ ആദ്യം തന്നെ അവസാനം വരെ കാണുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇന്ന് നമ്മളുടെ സെയിൽസ് വീഡിയോയിലെ ഫസ്റ്റ് പ്ലാന്റ് ഹോമലോമിനയുടെ ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ വലിപ്പമുള്ള പ്ലാന്റാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള സുന്ദരി പ്ലാന്റാണ്. അപ്പോൾ ഞാനത് 150 രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അടുത്തത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നല്ല അടിപൊളി ഇൻഡോർ പ്ലാന്റാണ്, അന്തൂരിയൻ ക്രിസ്റ്റലത്തിൻ്റെ ഈ ഒരു പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ ഞാനത് 250 രൂപയ്ക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇലകളൊക്കെ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ഭംഗി എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ കുറച്ച് പ്ലാന്റ്സാണ് ഉള്ളത്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയാം. ഓക്കെ, അടുത്ത പ്ലാന്റ് ക്രീപ്പിംഗ് റോസ് ആണ് കേട്ടോ, വള്ളി റോസിൻ്റെ പ്ലാന്റാണ്. അപ്പോൾ നല്ല രണ്ടിൽ കൂടുതൽ 3-4 ചെറിയ കമ്പുകളുള്ള പ്ലാന്റാണ്. അപ്പോൾ ഇതിൻ്റെ പൂവിൻ്റെ കളറ് ബ്ലഡ് റെഡാണ്. പൂവിൻ്റെ കളറ് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ തൈകൾ ഞാൻ 100 രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. 100 രൂപീസിനാണ് ഇത് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ കോളിയസിൻ്റെ റൂട്ടഡ് ആയിട്ടുള്ള തൈകളാണ്, നല്ല ഭംഗിയാണ് ഇതിൻ്റെ കളറ് കാണാനായിട്ട്. അപ്പോൾ ഞാനത് 20 രൂപയ്ക്കാണ് കേട്ടോ, 20 രൂപീസിനാണ് റൂട്ടഡ് ആയിട്ടുള്ള തൈകൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അടുത്തത് ഈ ഒരു കോളിയസിൻ്റെ തൈകളാണ്. അപ്പോൾ ഇതും ഇതിൻ്റെ റൂട്ടഡ് ആയിട്ടുള്ള തൈകൾ 20 രൂപയ്ക്ക് 20 രൂപീസിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ. അടുത്തത് ഈ ഒരു കോളിയസ് ആണ്. അപ്പോൾ ഇതിൻ്റെയും കുറച്ച് തൈകൾ, റൂട്ടഡ് ആയിട്ടുള്ള തൈകൾ 20 രൂപയ്ക്ക് തന്നെ 20 രൂപീസിനാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അടുത്തത് നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു കോളിയസ് ആണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഈ ഒരു പ്ലാന്റ്. ഈ ഇലയുടെ ചുരുളിച്ച് ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇതിൻ്റെ റൂട്ടഡ് ആയിട്ടുള്ള തൈകൾ നമ്മൾ 20 രൂപയ്ക്കാണ് കേട്ടോ, 20 രൂപീസിനാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്.
അടുത്തത് ഞാൻ ഈ നമ്മളുടെ നോർമലായിട്ടുള്ള ഈ റെഡ് കലേഡിയത്തിൻ്റെ തൈകൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഞാനത് 30 രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട്. അപ്പോൾ ഞാൻ 30 റുപ്പീസിനാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ ഒരു ബിഗോണിയുടെ കുറച്ച് തൈകളുണ്ട് കേട്ടോ കൊടുക്കാനായിട്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ്, ഈ വലിപ്പമുള്ള തൈകളാണ്. അപ്പോൾ നമ്മളത് 40 രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. 40 റുപ്പീസിനാണ്. അടുത്തൊരു പ്ലാന്റ് ഈ ഒരു കലേഡിയത്തിൻ്റെ കുറച്ച് തൈകളാണ് കേട്ടോ. ശൂലം പോലെ ഇരിക്കുന്ന ഈ ഒരു കലേഡിയത്തിൻ്റെ കുറച്ച് തൈകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ 30 രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ അടുത്തത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് സ്വീറ്റ് പൊട്ടറ്റോവിൻ്റെ തൈകളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 20 രൂപയ്ക്കാണ് കേട്ടോ അത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. 20 റുപ്പീസിനാണ്. പിന്നെ നമുക്ക് ഈ ഒരു കലാത്തിയുടെ കുറച്ച് തൈകൾ കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാനത് 50 രൂപയ്ക്കാണ് കേട്ടോ, 50 റുപ്പീസിനാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു കലാത്തിയുടെ കുറച്ച് തൈകൾ നമുക്കിപ്പോൾ കൊടുക്കാനുണ്ട്. അടുത്തൊരു പ്ലാന്റ് പിന്നെ കൊടുക്കാനുള്ളത് ഈ ഒരു ഫേണിൻ്റെ തൈകളാണ് കേട്ടോ. അപ്പം പെട്ടെന്ന് തന്നെ ബുഷിയായി വളരുന്ന ഈ ഒരു ഫേണിൻ്റെ തൈകൾ 30 രൂപയ്ക്കാണ് കേട്ടോ, 30 റുപ്പീസിനാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അടുത്തത് കൊടുക്കാനുള്ളത് ഈ ഒരു കലാത്തിയുടെ തൈകളാണ് കേട്ടോ. അപ്പോൾ 100 രൂപയ്ക്കാണ് കേട്ടോ അത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അധികം തൈകളില്ല, കുറച്ച് തൈകളേ ഉള്ളൂ. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ പെട്ടെന്ന് കമൻറ്റ് ചെയ്യാം. 100 രൂപയ്ക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അടുത്ത് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ബിഗോണിയുടെ തൈയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള ഈ വലിപ്പമുള്ള തൈ തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ 60 രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. 60 റുപ്പീസ്. അടുത്ത് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു കലാത്തിയാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഇത്രയും ലീഫൊക്കെ ഉള്ള ഈ സൈസിലുള്ള പ്ലാന്റാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാനത് 100 രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അടുത്തൊരു പ്ലാന്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അരേലിയയുടെ പോലത്തെ പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ചെറിയ റൂട്ടഡ് ആയിട്ടുള്ള തൈകൾ കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാനത് 30 രൂപയ്ക്കാണ് കേട്ടോ, 30 റുപ്പീസിനാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. കനവാഴയുടെ ഈ ഒരു പ്ലാന്റാണ്. അപ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ ലീഫൊക്കെ കാണാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് തൈകൾ കൊടുക്കാനുണ്ട്. ഞാനത് 30 രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. 30 റുപ്പീസ്. അടുത്തത് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഡിസ്റ്റീഡിയയുടെ ഈ പ്ലാന്റ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നല്ല റൂട്ടഡ് ആയിട്ടുള്ള തൈകൾ നമുക്ക് കൊടുക്കാനുണ്ട്. ഞാനത് 100 രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഡിസ്റ്റീഡിയയുടെ പ്ലാന്റ്സ് 100 രൂപയ്ക്കാണ്. പിന്നെ നമുക്ക് ഈ സിൽവർ ക്യൂൻ അഗ്ലോണിമയുടെ കുറച്ച് തൈകൾ കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാനത് 50 രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. സിൽവർ ക്യൂൻ അഗ്ലോണിമയുടെ തൈകൾ 50 റുപ്പീസ്. പിന്നെ അടുത്തത് കൊടുക്കാനുള്ളത് നല്ല ബ്ലഡ് റെഡ് കളറിലെ ഫ്ലവർ ഉണ്ടാവുന്ന ഈ നമ്മളുടെ ഡിഫൻ ബാച്ചിയുടെ കുറച്ച് അടുത്ത് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ എപ്പീഷ്യയുടെ വെറൈറ്റിയാണ് കേട്ടോ. അപ്പോൾ റെഡ് കളറിലെ ഫ്ലവർ ഉണ്ടാവുന്ന ഈ എപ്പീഷ്യയുടെ കുറച്ച് തൈകൾ കൊടുക്കാനുണ്ട്. അത് 30 രൂപയ്ക്കാണ് കേട്ടോ, 30 റുപ്പീസിനാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ കലേഡിയത്തിൻ്റെ തൈകളാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇത്രയും വലിപ്പമുള്ള തൈകളായിരിക്കില്ലേ, ഇതിൻ്റെ ഒരു മീഡിയം സൈസിലുള്ള പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ തരിക. അപ്പോൾ ഇതിൻ്റെ ബേബി പ്ലാന്റ്സ് എന്നൊക്കെ വെച്ചാൽ അതിൻ്റെ ലീഫിൽ ഈ ഒരു കളർ ഡോട്ട്സ് ഒന്നും സ്പ്രെഡായി ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ തൈകളാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഞാനത് 50 രൂപയ്ക്കാണ് കേട്ടോ, 50 റുപ്പീസിനാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു കലേഡിയത്തിൻ്റെ കുറച്ച് തൈകളും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളത് 40 രൂപയ്ക്കാണ് കേട്ടോ, 40 റുപ്പീസിനാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. പ്ലാന്റ് ഈ ഒരു കലാത്തിയുടെ തൈകളാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അധികമില്ല, കുറച്ച് തൈകളുണ്ട്. അപ്പോൾ ഞാനത് 100 രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ചെറിയ തൈകളാണ്, 100 റുപ്പീസിനാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ അടുത്ത് കൊടുക്കാനുള്ളത് ഈ ഒരു നാരോ ലീഫ് ടൈപ്പ് അഗ്ലോണിമയുടെ തൈയാണ് കേട്ടോ. അപ്പോൾ ഞാനത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് 100 രൂപയ്ക്കാണേ, 100 റുപ്പീസ്. അത് ഈ ഒരു നാരോ ലീഫ് അഗ്ലോണിമയാണ്. അപ്പോൾ ഇതും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇതും 100 രൂപയ്ക്ക് തന്നെയാണ് കേട്ടോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് ഈ ഒരു കലാത്തിയുടെ തൈകൾ നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. അധികം തൈകളൊന്നുമില്ല, കുറച്ച് തൈകളേ ഉള്ളൂ. ഞാനത് 150 രൂപയ്ക്കാണ് കേട്ടോ, 150 റുപ്പീസിനാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഗാലക്സി അഗ്ലോണിമയുടെ കുറച്ച് തൈകൾ കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാനത് 80 രൂപയ്ക്കാണ് കേട്ടോ, 80 റുപ്പീസിനാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അടുത്ത് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ റെഡ് കളറിലെ റോസിൻ്റെ കുറച്ച് തൈകൾ കൊടുക്കാനുണ്ട്. നല്ല റൂട്ടഡ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. ഞാനത് 80 രൂപയ്ക്കാണ് കേട്ടോ, 80 റുപ്പീസിനാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് വൈറ്റ് കളറിലെ ഈ റോസിൻ്റെ കുറച്ച് തൈകൾ കൊടുക്കാനുണ്ട്. അതും ഞാൻ 80 രൂപയ്ക്കാണ് കേട്ടോ, 80 റുപ്പീസിനാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അടുത്തത് ഈ ബ്രൈഡൽ ബൊക്കയുടെ കുറച്ച് തൈകളാണ് കേട്ടോ. നല്ലൊരു ക്രീപ്പർ പ്ലാന്റ് ആണ്.
നല്ല സൂപ്പർ ഫ്ലവറിങ് പ്ലാന്റ് ആണ്. അപ്പോൾ ഇത് ഞാൻ 80 രൂപയ്ക്കാണ് കേട്ടോ, 80 റുപ്പീസിനാണ് ഈ ബ്രൈഡൽ ബൊക്കെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ വീഡിയോ ഞാൻ നിർത്തുവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ പ്ലാന്റ്സ് ആർക്കെങ്കിലും വേണമെങ്കിൽ എത്രയും പെട്ടെന്ന് എൻ്റെ വാട്സപ്പ് നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുവാണ്. ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യണം. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് എല്ലാവർക്കും വീണ്ടും കാണാം. വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും എൻ്റെ നന്ദിയും സ്നേഹവും ഒരിക്കൽ കൂടി അറിയിക്കുവാണ്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. താങ്ക് യു, ബൈ ബൈ.